മൃദംഗം എന്ന വാദ്യോപകരണത്തെ കുറിച്ച് ഇത്രയേറെ ചിന്തിക്കാനും പറയാനുമുണ്ട് എന്ന് മനസ്സിലായത് ശരിക്കും ശ്രീ ഇരിക്കാവ് സുനിലിൻ്റെ ഈ പുസ്തകം മറിച്ച് നോക്കിയപ്പോഴാണ്. മൃദംഗം എന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വാദ്യം എന്നതിനപ്പുറം ഒരു പക്കവാദ്യമായിട്ടാണ് നമ്മൾ പണ്ട് മുതലേ കണ്ടും കേട്ടും ശീലിച്ചിട്ടുള്ളത്. അപ്പോ പക്ഷെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാദ്യോപകരണമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ഭാവങ്ങളെയും, ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും ശബ്ദത്തിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു വാദ്യോപകരണമാണ് മൃദംഗം. ഓരോന്നിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. ഓരോ സ്ഥാനങ്ങളിൽ തൊടുമ്പോഴും പുറപ്പെടുവിക്കുന്ന ശബ്ദം ഓരോന്നാണ്, നാദം ഓരോന്നാണ്. ഇപ്പോ ഒരു വിരഹിണിയുടെ കിണങ്ങലും ഒരു സാഗരത്തിൻ്റെ എരമ്പലും എന്നു വേണ്ട ഭക്തിയുടെ വിതുമ്പലും എല്ലാം ഒരേ വാദ്യത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മൃദംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അതിൻ്റെ ചരിത്രം അന്വേഷിച്ചു പോയാൽ പുരാണകാലം വരെ നിന്നു നിൽക്കുന്നതാണ്. നമുക്കറിയാം നന്ദികേശ്വരനായിരുന്നു ഏറ്റവും നല്ല മൃദംഗവാദകൻ എന്നുള്ളത്. അവിടെ മുതൽ ആരംഭിക്കുന്ന വലിയ ചരിത്രം ഈ മൃദംഗത്തിനുണ്ട്. അപ്പോൾ പുരാണത്തോളം നിന്നു നിൽക്കുന്ന ചരിത്രം അത് ഹൃദ്യമായി ഈ മൃദംഗ ആസ്വാദകരെ മാത്രമല്ല, പഠിതാക്കളെ മാത്രമല്ല, സാധാരണ വായനക്കാരെ പോലും അതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ആഖ്യാന ശൈലിയോടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ റിസൗണ്ടിങ് മൃദംഗം എന്ന ഈ പുസ്തകത്തിൽ. എന്ന് മാത്രമല്ല, മൃദംഗം ഒറ്റയ്ക്ക് നിൽക്കുന്ന വാദ്യമല്ല എന്നുള്ള പറഞ്ഞു. മൃദംഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പശ്ചാത്തലമായി വർത്തിക്കുന്ന കർണാടക സംഗീതത്തെക്കുറിച്ച്, പൊതുവെ ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞേ മതിയാവും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ. കൂടാതെ ഏറ്റവും ആകർഷകമായി എനിക്ക് തോന്നിയൊരു കാര്യം, ഏതാണ്ട് 1200-ലധികം പ്രമുഖരായ മൃദംഗവാദകരുടെ ലഘുജീവചരിത്രം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു മൃദംഗം കൊച്ചിലെ കുറച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. ഒപ്പം മൃദംഗം എന്ന വാദ്യോപകരണത്തിൻ്റെയും അതിൻ്റെ വാദകരുടെയും ഒരാരാധകനാണ്. ആ നിലയ്ക്ക് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത എത്രയോ പ്രഗത്ഭമതികൾ ഈ രംഗത്തുണ്ട്. അതെല്ലാം ശ്രീ സുനിൽ വെളിവാക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ മൃദംഗം പഠിക്കുന്നവർക്ക് മാത്രമല്ല, ചരിത്രാന്വേഷകർക്ക് മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒന്ന് ഒരു വാദ്യോപകരണത്തെക്കുറിച്ച് ഒരു പുസ്തകം ഉണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ആദ്യമാണ്. അത്രയും വൈശുദ്ധ്യത്തോടുകൂടി ഇത്രയും വിശദമായി ഒരു പുസ്തകം ഉണ്ടാകുന്നത് ആദ്യമാണ്. എന്തായാലും നമ്മുടെ സംഗീത ചിന്തകൾക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് ഈ പുസ്തകമെന്ന് ഹൃദയപൂർവ്വം സന്തോഷത്തോടെ പറയാൻ എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്.